ഉടനെ വീട് വെച്ച് കൊടുക്കണം. ദിലീപ് എങ്ങനെയായിരുന്നു അതിൽ ഇടപെട്ടത്? ദിലീപ് എന്നെ ഒരു ദിവസം റോട്ടിൽ ഞാൻ ഈ ടോപ്പുകളൊക്കെ മേടിച്ചോണ്ട് വന്ന് വിൽക്കുമായിരുന്നു ഞാൻ. സിനിമ ഇല്ലാത്ത സമയത്ത് അല്ലേ? ആ സിനിമ ഇല്ലല്ലോ, 5 വർഷം കൊണ്ട് പടമില്ലല്ലോ. അങ്ങനെ അവര് ഞാൻ ഇതെല്ലാം കൊണ്ടുപോകുമ്പോ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കരുത്, ചേച്ചിയുടെ വില ചേച്ചിക്ക് അറിയാത്തോണ്ടാണ്. അങ്ങനെ ലാലിനെ തേടി നടന്ന് നടന്ന് ആര് സമ്മതിക്കില്ലല്ലോ ഞാൻ കാണാൻ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കൊച്ചിയിൽ ഷൂട്ടിങ് നടക്കും, അന്ന് എൻ്റെ അടുത്ത് 10 പൈസ പോലും ഇല്ല. എന്നിട്ട് ഞാൻ ഒരു കണക്കിൽ അവിടെ എത്തിയിട്ട് ലാലിൽ എന്നെ ഇടയിൽ കൂടി ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കണ്ടപ്പോഴാണ് പറഞ്ഞു, അയ്യോ ശാന്തകുമാരി ചേച്ചിയല്ലേ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എന്നെ കണ്ട് സംസാരിച്ച് ഞാൻ കരയായിരുന്നു. അപ്പോഴേക്കും എനിക്കിനി ജീവിക്കണ്ടല്ല അല്ലേ, ഇതാണ് സംഭവം, എനിക്ക് വീടും ഇല്ല ഒന്നുമില്ല, സ്ഥലമുണ്ടോ ചേച്ചിക്ക്? അപ്പൊ മോള് പറയും എനിക്ക് ഞങ്ങൾക്ക് സ്ഥലവും വേണ്ട ഒന്നും വേണ്ട, സ്ഥലമൊക്കെ അമ്മക്ക് തിരിച്ചു തരാം, അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറയും. അങ്ങനെ ഇളയവളുടെ സ്ഥലമാണ് ഇത്. അങ്ങനെ അവള് സ്ഥലം തന്നു, ഞാൻ ആധാരം കൊണ്ടേ കൊടുക്കുന്നു. 3 മാസത്തിനുള്ളിൽ ചടപടാന്ന് എല്ലാം. ആദ്യം എനിക്ക് പൈസ തന്നത് നമ്മുടെ വിനീതൻ, ഡാൻസർ വിനീതില്ലേ, അവനാണ് 25,000 രൂപയുടെ ചെക്ക് കൊണ്ടുവന്നത്. ചേച്ചിക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ദിലീപ് 5 ലക്ഷം രൂപ തന്നു, ഒരാൾ 5 പൈസ തരാൻ മടിക്കുന്ന സമയത്ത്. പിന്നെ സുരേഷ് ഗോപി 1 ലക്ഷം തന്നു, ശ്രീനിവാസൻ 50,000.